നമസ്കാരം. നിങ്ങളുടെ ഓരോ വോട്ടും നൽകേണ്ടത് പ്രളയ ഫണ്ട് മുക്കിയവർക്കാകരുത്, ക്ഷേമ പെൻഷനിൽ കൈയിട്ട് വാരിയവർക്കാകരുത്, ലൈഫ് മിഷനിൽ തട്ടിപ്പ് നടത്തിയവർക്കാകരുത്, സ്വന്തം കീശ വീർപ്പിക്കാൻ നോക്കുന്നവർക്കാവരുത്, ബന്ധുനിയമനങ്ങൾ നടത്തി 10,000 വഴിയാതരമാക്കിയവർക്കാവരുത്, പ്രവാസികളെ പറഞ്ഞു പറ്റിച്ചവർക്കാവരുത്, മയക്കുമരുന്ന് ഇടപാട് നടത്തിയവർക്കാവരുത്. നിങ്ങളുടെ ഓരോ വോട്ടും നൽകേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ എത്രയോ ജനക്ഷേമ പദ്ധതികൾ കർഷകർക്ക് വർഷം 6,000 രൂപ തന്നവർക്കാവണം. ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം എല്ലാ പാവപ്പെട്ടവർക്കും 100 ദിനം തൊഴിലാക്കി കൊടുത്തവർക്കാവണം. പ്രധാനമന്ത്രി ജൻധൻ യോജന വഴി സ്ത്രീകൾക്ക് 1,500 രൂപ നൽകിയവർക്ക്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവയ്ക്ക് സുകന്യ സമൃദ്ധി യോജന കൊണ്ടുവന്നവർക്ക്, കുടുംബശ്രീ സ്ത്രീ സുരക്ഷ പദ്ധതി കൊണ്ടുവന്നവർക്ക്, 100 ദിനം പൂർത്തിയാക്കിയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 1,000 രൂപ നൽകിയവർക്ക്, പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി ആദ്യ പ്രസവത്തിന് 5,000 രൂപ നൽകിയവർക്ക്, അടൽ പെൻഷൻ യോജനയിലൂടെ 57 വയസ്സിന് ശേഷം മാസാമാസം പെൻഷൻ നൽകിയവർക്ക്, ഉജ്ജൽ യോജന പ്രകാരം ബൾബ് നൽകിയവർക്ക്, ഈടില്ലാതെ മുദ്രാലോൺ വായ്പ നൽകിയവർക്ക്, സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകിയവർക്ക്, എല്ലാവർക്കും ശൗചാലയം പദ്ധതി നൽകിയവർക്ക്, പ്രധാനമന്ത്രി ആവാസ് യോജന വഴി വീടുകൾ അനുവദിച്ചു നൽകിയവർക്ക്, 5,00,000 രൂപ വരെയുള്ള ചികിത്സകൾ സൗജന്യമായി നൽകാൻ ആയുഷ്മാൻ ഭാരത് പദ്ധതി കൊണ്ടുവന്നവർക്ക്, സൗജന്യ ഗ്യാസ് കണക്ഷൻ BPL കാർഡുകാർക്ക് നൽകിയവർക്ക്, മുത്തലാഖ് ബിൽ പാസ്സാക്കിയവർക്ക്, പൗരത്വ ബിൽ പാസ്സാക്കിയവർക്ക്, കാശ്മീർ പ്രത്യേക വകുപ്പ് എടുത്തു മാറ്റിയവർക്ക്, അംഗൻവാടി ആശാവർക്കർമാർക്ക് ശമ്പളം ഉയർത്തി നൽകിയവർക്ക്, അഴിമതി മുക്ത രാജ്യമാക്കി മാറ്റിയവർക്ക്, ചെറുകിട വ്യവസായികൾക്ക് പെൻഷൻ നൽകിയവർക്ക്. ആർക്കാണ് നിന്റെ വോട്ട്? BJP അയ്യേ, BJPക്കോ? എന്താണ് BJPക്ക് കുഴപ്പം? BJPക്ക് വോട്ട് ചെയ്താൽ ഇവിടെ ജയിക്കില്ലല്ലോ. അവർക്ക് വോട്ട് ചെയ്തിട്ട് എന്ത് ഗുണമാണുള്ളത്? ഇതാണ് കേരളത്തിൽ ഓരോ തിരഞ്ഞെടുപ്പിലും കണ്ടുവരുന്ന രീതി. നേരത്തെ പറഞ്ഞതൊക്കെയും നേടിയത് BJP സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇടതിനെയും വലതിനെയും മാറി മാറി പരീക്ഷിക്കും. എന്ത് ഗുണമാണുള്ളത്? പാർട്ടി നേതാക്കൾ കീശ വീർപ്പിക്കും, 5 കൊല്ലത്തേക്ക് അവർ കുറെ സമ്പാദിച്ചു വയ്ക്കും അവരുടെ കുടുംബത്തിനു വേണ്ടി. ജനങ്ങളോ മണ്ടന്മാരും. കേരളത്തിലുള്ളവർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്നും ബാക്കിയുള്ള ഇന്ത്യക്കാരൊക്കെ വിഡ്ഢികളാണെന്നുമുള്ള മലയാളികളുടെ സ്ഥിരം വാക്യങ്ങൾ തന്നെയായിരിക്കും അപ്പോഴും മറുപടി. ഭരണം മാറും, വീണ്ടും പീഡനം, കൊലപാതകം, ഹർത്താൽ, സ്വർണ്ണക്കടത്ത്, ഫയൽ കത്തിക്കൽ, മയക്കുമരുന്ന്, അങ്ങനെ അങ്ങനെ ഒന്നിനും മാറ്റമില്ലാതെ തുടരും. ഒന്നുകൂടി ചോദിച്ചോട്ടെ, രാജ്യത്തെ ഏതെങ്കിലും അന്വേഷണ സംഘം ഇനി ഇവിടെ എത്താൻ ബാക്കിയുണ്ടോ? മാറ്റം വരണമെന്ന ചിന്തയുള്ളവർക്ക്, സത്യം എന്തെന്ന് മനസ്സിലാക്കുന്നവർക്ക്, രാഷ്ട്രീയമല്ല രാജ്യമാണ് പ്രധാനമെന്ന് അറിയുന്നവർക്ക്, കേന്ദ്ര സർക്കാർ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരന് നേടിയെടുക്കാൻ NDA സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക. എല്ലാ ആനുകൂല്യങ്ങളും നമുക്ക് നേടിയെടുക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.